പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് നടത്തുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുന്നു. പ്രാർത്ഥനയോടെ ശേഷം പാടിയാൽ പിന്നെ കർത്താവിന് മഹത്വം കരയേറ്റുവാൻ കഴിയും. നടത്തുവാൻ കഷ്ടതയിൽ
സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ദേവദാസൻ ആദ്യം പറഞ്ഞതുപോലെ ആയുസോട് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മളെ നിർത്തിയത് നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നുമല്ല, കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. അങ്ങനെയെങ്കിൽ അല്പനേരം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റത് ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ എബിലിറ്റീസ് ഒന്നുമല്ല അപ്പാ, കർത്താവേ അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ ഇത്രത്തോളം ആയുസോടെ ബലത്തോടെ നിർത്തിയിരിക്കുന്നത്. അപ്പാ, ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ ഓരോ ദിനത്തോറുമുള്ള ആവശ്യങ്ങൾ അവനെ ഞങ്ങളെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പാടുവാൻ കഴിയും. കർത്താവേ, എന്റെ പ്രയാണകാലം 4 വീഴൽ നീളമാണ്, അതിന്റെ പ്രതാപം കഷ്ടത മാത്രമാണ്, എങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്ന് വിശ്രമിച്ചിടും. അങ്ങനെയെങ്കിൽ ആ ഉറപ്പുള്ളവർ ആ പ്രത്യാശയുള്ള നമുക്ക് ഒരുമിച്ച് അല്പനേരം കരങ്ങളെ തട്ടി പാടി കർത്താവിന്റെ മഹത്വം കരയേറ്റുമ്പോൾ മറ്റെല്ലാ അന്യതാചിന്തകളും വെടിഞ്ഞിട്ട് സർവസൃഷ്ടാവായ കർത്താവിന്റെ നാമത്തെ ആ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി പാടി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം കരയേറ്റാമല്ലോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വസൂരമാണ് എന്റെ നിത്യമവീട്, എന്റെ നിത്യമവീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വസൂരമാണ് എന്റെ നിത്യമവീട്, എന്റെ നിത്യമവീട്. എൻ പ്രയാണകാലം 4 വീരൽ നീളം, ആയ
പ്രതാപം കഷ്ടതമാത്രം എൻ പ്രയാണകാലം നാല് വിരൽ നീളം ആയതി പ്രതാപം കഷ്ടതമാത്രം ഞാൻ പറന്നു വേറോട് ചേർമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും ഓ ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേർമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അവനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് അവനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ഓ പാളയത്തിനപ്പുറത്തും കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്ക പാളയത്തിനപ്പുറത്തും കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്ക നിൽക്കും നഗരവെല്ലിവിടെ പോർക്കളത്തിലത്ര നിൽക്കവേണ്ട പോർ പൊരുതു യാത്ര തുടരാ ഓ നിൽക്കും നഗരവെല്ലിവിടെ പോർക്കളത്തിലത്ര നിൽക്കവേണ്ട പോർ പൊരുതു യാത്ര തുടരാ വേഗം യാത്ര തുടരാ ആമേനപ്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ആമേനൽപകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ഓ നാടു വിട്ടു വീട് വിട്ടു നാമതേ കുട്ടം വിട്ടു കഴിഞ്ഞ ശോധന ചെയ്തോരാ നാടു വിട്ടു വീട് വിട്ടു നാമതേ ണി കഴിച്ച കൊട്ടാരത്തിൽ കൂടിയൊന്നായി വാഴാൻ വഞ്ചിച്ചാരുണ്യവൻ പണി കഴിച്ച കൊട്ടാരത്തിൽ ആ കൊട്ടാരത്തിൽ ഓ അൽപനാഥം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് അവനൽപകാലം നാഥം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ഓത്തുമയമായി പട്ടണമാണ് പുത്തര ഋഷലേ പൂരം തത്ര ശോഭിതം മുത്തുമയമായി പട്ടണമാണ് പുത്തര ഋഷലേ പൂരം തത്ര ശോഭിതം വീശ സ്ഫടികതുല്യ തങ്ക നിർമ്മിത പട്ടണമതിന്റെ ഭംഗി വന്യമല്ലോ സ്ഫടികതുല്യ തങ്ക നിർമ്മിത പട്ടണമതിന്റെ ഭംഗി വന്യമല്ലവോ ഭംഗി വന്യമല്ലവോ ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ഓ പാവനമ പട്ടണത്തിൽ ആര് കടന്നീ പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ പാവനമ പട്ടണത്തിൽ ആര് കടന്നീ പാടുപെട്ട ജീവിതം നയിച്ചവരല്ലോ പാവനമ പട്ടണത്തിൽ ആര് കടന്നീ പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയ നടന്നു നേർ പറഞ്ഞു മന്നി ആധിപത്യമുള്ളവണ വാട്ടി മാത്രമേ നീതിയ നടന്നു നേർ പറഞ്ഞു മന്നി ആധിപത്യമുള്ളവണ വാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യമവീട് ആമേനൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വസൂരമാണ് എന്റെ നിത്യമവീട് എന്റെ നിത്യ
ഹൃദയമാമ്പിട് ഓ ശ്രീ യേശു നാമ അതിശയന ഏഴയിരിക്കുമ്പതാ ശ്രീ യേശു നാമ അതിശയന ഏഴയിരിക്കുമ്പതാ ഓ പാപ പരിഹാരാത്തും പാദകരത്തെ പാരിടത്തിൽ വന്നനാമം അവൻ പാപ പരിഹാരാത്തും പാദകരത്തെ പാരിടത്തിൽ വന്നനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമ പുണ്യനാമം അവൻ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമ പുണ്യനാമം ഓ ശ്രീ യേശു നാമം അതിശയനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയിരിക്കുമ്പതാം ഓ എല്ലാമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞനാമം അവനെല്ലാമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞനാമം മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം അവനന്യന മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം അവൻ ശ്രീ യേശു നാമം അതിശയനാമം ഏഴയിരിക്കുമ്പോൾ യേശുവേ ശ്രീ യേശു നാമം അതിശയനാമം ഏഴയിരിക്കുമ്പോഴാണ് ഓ ശ്രീ യേശു നാമം അതിശയനാമം ഏഴയിരിക്കുമ്പോഴാണ് എല്ലാ നാമത്തിലും എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വണ്ണാമം ആമേൻ എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വണ്ണാമം എല്ലാ മുഖങ്ങളും അടങ്ങിടും തീരുമെങ്കിൽ വല്ലഭ പ്രഭുള്ള മടങ്ങിടും തീരുമെങ്കിൽ വല്ലഭ പ്രഭുളനാമം എല്ലാ മുഴങ്കാലും എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരുമെങ്കിൽ വല്ലഭ പ്രഭുളനാമം അവരെല്ലാ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു പിതാവേ അങ്ങേ ആരാധിക്കുവാൻ എനിക്ക് നമ്മുടെ നാമത്തിന് മഹത്വം കരേറ്റുവാൻ അപ്പാവിടെ പരപ്പിൽ ഒരവസരം കൂടെ തന്നപ്പോൾ ഞങ്ങൾ മൗനമായിട്ടിരിക്കുവാനല്ല ഭാഗി ആരാധിക്കുവാൻ അന്നേരമേ അങ്ങേ ശ്രദ്ധിക്കുവാനപ്പോ ഞങ്ങളെ സഹായിക്കുന്നത് അല്പനേരം കൂടെ കർത്താവിന് മഹതങ്ങരേറ്റുവാൻ കഴിയുമോ? കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ അല്പകാലം മാത്രമേ ഉള്ളൂ പാപ്പ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് തന്ന ദാനത്തെ അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുവാൻ, കർത്താവേ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന ആയുസ് ആരോഗ്യം അങ്ങയുടെ നാമ മഹത്വത്തിനിട്ട് പ്രയോജനപ്പെടുവാനപ്പാ ഞങ്ങളെ സഹായിക്കണം. അതിന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണപ്പാ. കർത്താവേ, ജീവിതത്തിൽ പരാജയങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ കർത്താവേ അങ്ങേ തള്ളി കളയുവാനല്ല, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങൾക്കും എല്ലാ ഭാരത്തിനും പ്രയാസത്തിനും രോഗത്തിനും കർത്താവേ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ അവിടുന്ന് ആശ്വാസദായകനാണ്. അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഒരു കോർസ് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പാടുവാൻ കഴിയും. ഈ എല്ലാ നന്ദി നിന്റെ മുഖം കാണുവാൻ അതു നീ നിമിത്തമായി എല്ലാ കണ്ണു നീരിൽ നാദാ നന്ദി നിന്റെ
മാറിയ ഇടയായി എല്ലാ കാണുവാതുമായി എല്ലാ കണ്ണുനീരിന്റെ സാന്നിധ്യമറിയ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർക്കുമോ ശോധനയിൽ ചൂളയരിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥാ നന്ദി നിന്റെ സാന്നിധ്യമറിയ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർക്കുമോ ശോധനയിൽ ചൂളയരിൽ നല്ല പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി നാദാനും സാന്നിധ്യം മതി സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തുടർന്നും സഹായിക്കണമേ കഥാവേ അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ലവനായി വിശ്വസ്തനായി കൂടെയിരിക്കുന്നല്ലോ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായി കഥാവേ അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ കൃപ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ നന്ദി പിതാവേ കഥാവെ ഇന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളിലായിരിക്കും ഏതെല്ലാം നിലയിൽ ഭാരത്തോടെ വേദനയോടെ നിന്റെ മക്കളായിരിക്കുന്നു കഥാവേ ഹൃദയങ്ങളെ അറിയുന്ന നിലവുകളെ അറിയുന്ന ദൈവം കഥാവേ ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നവളെന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ കഥാവേ ദാസദേവോ നീ സംസാരിക്കുമ്പോൾ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കഥാവേ ശ്രമിക്കുന്നവരുടെയും ജീവിതത്തിൽ ആശ്വാസമായി തീരുവാൻ കഥാവെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ എല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അമ്മാവിന്റെ സ്ഥാനത്തെ തുടർന്ന് നയിക്കണം എല്ലാ മനോമഹത്തോടത്തേക്ക് എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നല്ല പകൽക്കാലത്തെ ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുകയും എന്റെ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നടച്ച് അന്യഭാഷ വരൻ ലഭിച്ച എല്ലാവരും വാകളെ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചു തുടങ്ങണേ അർദ്ധന രകൽഖമാന ഘടകസിയാന തിബനഘടക പ്രബൽഖമാന ഘടകസിയാന്തൽ പ്രമാനിയ
ഉറമനധീരം ജനഖമാനഘടകധൽമനാധികാരകം അറമനഘടകത്തിനഘടകം ശബ്ദപ്രഭാലകത്തുനാജനം. ഹോളി സ്പിരിറ്റ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്. ഹോളി സ്പിരിറ്റ്, വി പ്രൈസ് യു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയാ. ഈ പകൽ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ എന്റെ കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് പകരുന്ന ഹല്ലേലൂയ കൃപയ്ക്കായി നന്ദി അപ്പ, നന്ദി, നന്ദി. ജൂഡാരക ബാരാധാന നിരകന ഘടക പ്രബല ഘടക ഷഠര ബലധിയ അച്ചുരം ധനം ധരം ജഗൽ കരാ ദിനം ധരം അഠമന ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മേൽ ഇവിടുന്ന് പകരുന്നതിനായി നന്ദി. ഇത്രത്തോളം സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരികയാ. ആത്മാവേ, അടിയന്റേതായി ഒന്നും ഈ പകൽ ഇവിടെ വേണ്ട കർത്താവെ. അടിയന്റേതായി ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അടിയൻ അങ്ങിൽ മറയുന്നു, അങ്ങിൽ മറയുന്നു. ഹോളി സ്പിരിറ്റ്, യു ടേക്ക് കൺട്രോൾ ലോർഡ്. ഓ റേക്കലേ റബീസി ഹന്ദൽ പ്രമ രേഖബദി ഹത്തുരീര കൽക്കമാനിയ. പരിശുദ്ധാത്മാവേ, അങ്ങ് അങ്ങ് നിയന്ത്രണം ഏറ്റെടുക്കണം, അങ്ങ് സംസാരിക്കണം. അങ്ങയുടെ മറവിൽ ഞങ്ങൾ മറയുകയാ. ആത്മാവ് ഇടപെടണം ഹൃദയങ്ങളെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഓ വിവേചിക്കുന്ന ദൈവമാകിയാൽ നന്ദി. ഗ്ലോറി ലോർഡ്. കുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് എന്റെ കർത്താവ് ചിലതിനോട് ഈ പകൽ ഇടപെടുന്നതിനായി നന്ദിയപ്പ. മുഴു മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാ. ക്രൂശിന്റെ മറവിൽ സ്വർഗം നിർത്തും. അങ്ങിലടിയൻ മറയുന്നു. അങ്ങയുടെ ജനത്തെ കർത്താവ് ആശീർവദിക്കും. വലിയ ദൈവ പ്രവർത്തിക്ക് കാരണമാകും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ താൻ അമേ, അമേ, അമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേക കമ്പാഷൻ ഹോം മിനിസ്ട്രീസിൽ ഈ പകൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ബിനുമങ്ങൾ, അക്ഷയ ആന്റി, ഹല്ലേലൂയ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ദൈവദാസന്മാർ എല്ലാവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ നമ്മളോട് സംസാരിക്കട്ടെ. കർത്താവിന്റെ ദാസന് ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ സ്നേഹത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനൊന്നും അർഹതയോ യോഗ്യതയോ ഒന്നുമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെയും തേടി വന്നതിനെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയായി. ഏറെ നാൾ ഹല്ലേലൂയ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിൽ കൂടെയൊക്കെ കടന്നുപോയി മരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാന്. എന്നാൽ എന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ തേടി വന്നു. എന്റെ കർത്താവ് എന്നെ മാറ്റിയെടുത്തു. ഹല്ലേലൂയ, പണിതെടുത്തു. എന്റെ കർത്താവ് ഏതൊരു തലങ്ങളിലും ഏത് ആഴങ്ങളിലും ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നു, പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ അവിടെയും ഹല്ലേലൂയ എന്റെ കണ്ണ് നിന്റെ അടുക്കൽ എത്തും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ വിട്ടു മാറാത്തതാ. അങ്ങനെയാണെങ്കിൽ ആ തിരുസാന്നിധ്യം ഹല്ലേലൂയ എന്നെയും തേടി വന്നു. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. ഗ്ലോറി ലോർഡ്. കർത്താവ് ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അച്ഛൻ കാനഡയിലായിരിക്കുന്നു. അച്ഛൻ ബിനുങ്ങൾ പോകുന്ന ചർച്ചിലാണ് അച്ഛൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അറിയപ്പെടുവാൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യവും അവസരവും തന്നു. ഞങ്ങൾ മസ്കറ്റിലായിരുന്നു. അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ സൈൻ ചെയ്യുവാൻ പറഞ്ഞ് അങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ നാട്ടിൽ ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു മീറ്റിംഗ് ആരംഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് കൃപ തന്നു. വീട്ടിൽ തന്നെ അഞ്ചു പേര് വെച്ച് തുടങ്ങിയ മീറ്റിംഗ് കൃപയാൽ പരിശുദ്ധാത്മാവ് വളർത്തി പലയിടങ്ങളിൽ നിന്നും ജനങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുന്നു. എല്ലാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ. ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, ആദ്യത്തെക്കാൾ അന്തം ഏറ്റവും നന്നായിരിക്കണം. എന്റെ അപ്പച്ചന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ കാലഘട്ടം ഗ്ലോറിയോടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. തികഞ്ഞ വിശുദ്ധിയോടെ നിർബലതയോടെ എന്റെ കർത്താവിന്റെ പൊന്നുമുഖം ദൈവത്തിന് സ്തോത്രം പ്രത്യാശയോടെ ദർശിക്കാൻ കലങ്ങൾ കരങ്ങൾ ഹല്ലേലൂയ ബലപ്പെട്ടിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ഞങ്ങളെ നയിക്കുവാൻ ഹല്ലേലൂയ താല്പര്യപ്പെടുന്നു അതുപോലെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്നു. കർത്താവ് തന്ന നിയോഗത്തോടെയാണ് അച്ഛൻ കാനഡയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായത്. നാടിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭാഗ്യം തന്നു. എല്ലാ നന്ദിയോടെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഓർക്കുന്നു. സമയം ഒട്ടും തന്നെ മുമ്പോട്ട് കളയാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക്
കടക്കുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം നമുക്ക് എല്ലാവർക്കും പരിചയമായ വേദഭാഗമാണ്. വായിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ ഭാഗം ഇന്ന് നമ്മൾ കേൾക്കുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ പറയുവാൻ തന്നെ കാരണം, ഈ വചനം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആദ്യം ചിന്തിച്ചു, കർത്താവ് ഈ കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ എന്താണ് ഈ വചനത്തിൽ കൂടെ സംസാരിക്കേണ്ടത്. അതിന്റെ വചനഭാഗത്തിലേക്ക് കടക്കുന്നു, കടന്നു വരുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഗ്ലോറി ലോർഡ്. ഈ വചനം നമുക്ക് നന്നായി അറിയാം, യേശു കർത്താവിന്റെ സ്നാനവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ എഴുതിയിരിക്കുന്ന തിരുവചനം. ദൈവത്തിന് സ്തോത്രം. അവിടെ 13-ാമത്തെ വാക്യം മുതൽ താഴേക്ക് എഴുതിയിരിക്കുകയാണ്, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിന്റെ അകത്ത് നിന്ന് ഹല്ലേലൂയ ചില വാക്കുകൾ അടർത്തി എടുത്തുകൊണ്ട് സംസാരിക്കുവാൻ ആത്മാവ് ശരണപ്പെടുക. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ ആത്മാവിൽ ശരണപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് അനേക ഇടങ്ങളിലായിട്ട് നമുക്ക് ഏറ്റവും ഒത്തിരി എടുത്തു കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് യോർദാൻ. ഗ്ലോറി ലോർഡ്. യോർദാനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ കരകവിഞ്ഞു ഒഴുകുന്ന യോർദാൻ, അപ്പോൾ തന്നെ മരണകരമായ യോർദാൻ, ഇനിയും ഈ യോർദാന്റെ വീതിയും വ്യാസവും ഒക്കെ അപ്പുറമായി, നീളത്തിനുമൊക്കെ അപ്പുറമായി, ദൈവത്തിന് സ്തോത്രം, ഇത് കര കവിഞ്ഞൊഴുകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഇതിനെ വീതി വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും ഈ യോർദാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് താഴേക്കുള്ള ഒഴുക്കാണ് എന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു. ആകട്ടെ, ഹല്ലേലൂയ. ഈ യോർദാൻ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഈ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, ഇല്ലെങ്കിൽ നന്മയെ എടുത്തു കളയുന്ന യോർദാൻ, ദൈവത്തിന് സ്തോത്രം, വിളകളെ നശിപ്പിക്കുന്ന യോർദാൻ, മരണകരമായ യോർദാൻ. ഇങ്ങനെ ഉള്ള യോർദാന്റെ അകത്താണ് എന്റെ യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ കടന്നു വരുന്നത്. ദൈവമക്കൾക്ക് ഹല്ലേലൂയ മനസ്സിലാകുന്നു എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കിക്കേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ അകത്ത് അക്കമിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, യോശുവയുടെ കാലഘട്ടം ദൈവത്തിന് സ്തോത്രം എടുത്തു വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവർക്കും ആ വേദഭാഗം നന്നായി അറിയാവുന്നതാണ്. ഗ്ലോറി ലോർഡ്. യോശുവയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, യോർദാൻ അവർക്ക് കടന്നേ മതിയാകത്തുള്ളൂ. യോർദാൻ കടക്കുവാൻ ഇനിയും യോർദാൻ അനേക ഹല്ലേലൂയ തോടുകളായി ഇത് പിരിയുന്നുണ്ട്. പക്ഷെ തോടുകളിൽ കൂടെ ഒന്നുമല്ല, യോർദാൻ നദി തന്നെയാണ് ഇവർക്ക് കടക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ യോർദാൻ കടക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുക, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അതിന്റെ മേൽ കാൽ ചവിട്ടുമ്പോൾ, ഹല്ലേലൂയ, അധികത്ത് കാൽ ചവിട്ടുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇത് പിരിഞ്ഞു മാറുകയാ, ഇത് പിരിയുന്നു. ആർക്കു വേണ്ടി പിരിഞ്ഞു? ദൈവജനത്തിനു വേണ്ടി. അക്കരെ കടക്കുവാൻ എന്റെ ദൈവം പിരിച്ചു തന്നു. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, നമുക്ക് എതിരെ കയറി വരുന്ന യോർദാനെ, നന്മയെ എടുത്തു കളയുമെന്ന് വാദിക്കുന്ന യോർദാനെ, മരണകരം എന്ന് പറയുന്ന യോർദാനെ, ലോകം വിളിക്കുമായിരിക്കാം അത് മരണകരമായ യോർദാനാണെന്ന്, ലോകം വിളിക്കുമായിരിക്കാം അത് നന്മകൾ എടുത്തു കളയുന്ന യോർദാനാണെന്ന്, ലോകം വിളിക്കുമായിരിക്കാം അത് വിളകൾ നശിപ്പിക്കുന്ന യോർദാനാണെന്ന്. എന്നാൽ ഒരു ദൈവ പൈതൽ ഈ രാത്രി വിശ്വസിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഒരു പക്ഷേ മറ്റൊരു വ്യക്തിക്ക് അത് മരണകരമായ യോർദാനായിരിക്കാം, ഒരു പക്ഷേ മറ്റൊരു വ്യക്തിക്ക് അത് കരകവിയുന്ന യോർദാനായിരിക്കാം, ഒരു പക്ഷേ മറ്റൊരു വ്യക്തിക്ക് അത് നന്മകൾ എടുത്തു കളയുന്ന യോർദാനായിരിക്കാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുരോഹിതന്മാർ, ഹല്ലേലൂയ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഈ യോർദാനെ
ചവിട്ടുമ്പോൾ ഇത് രണ്ടായി പിരിയും. അങ്ങനെയാണെങ്കിൽ എന്റെ മുൻപിൽ ഒരു യോർദാനും നിൽക്കാൻ കഴിയത്തില്ല. ഈ രാത്രി മനസ്സിലാകുന്നു, ദൈവത്തിന്റെ ജനത്തിന്റെ മുൻപിൽ ഒന്നിനും തടസ്സമായി നിൽക്കാൻ കഴിയത്തില്ല. ഗ്ലോറി ലോർഡ്. ഈ രാത്രി പെരുവെള്ളങ്ങൾ കണ്ട് നമ്മൾ പേടിക്കുന്നവര്, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോട് പറയാനിടയായി, വയോധികനായ ദൈവമനുഷ്യനായിരുന്നു യോഹന്നാൻ. യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് കൊണ്ടിട്ട് ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ, അതിന്റെ അകത്ത് തന്റെ മരണം സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് ഡൊമിനീഷ്യൻ ഇരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്ത് ചെയ്യുകയാ, ഇനിയും ഈ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ എന്നോർത്ത് തന്നെ എവിടേക്ക് നാട് കടത്തുകയാണ്, പത്മോസിലേക്ക് നാട് കടത്തുകയാ. ഈ പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഹല്ലേലൂയ യോഹന്നാൻ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, വളരെ ക്ഷീണിതനായിരിക്കുന്ന യോഹന്നാൻ, ആരും അറിയാനോ കേൾക്കുവാനോ ഹല്ലേലൂയ ആരും ഇല്ലാതെ ഇരിക്കുന്ന ഈ അനുഭവത്തിൽ ദൈവത്തിന് സ്തോത്രം. അവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പത്മോസ് ദ്വീപിന്റെ അകത്ത് അല്ലെങ്കിൽ ഹല്ലേലൂയ ഇരയടിച്ചു കയറുന്ന തിര തള്ളിക്കയറിയുന്ന ഏജൻസിയുടെ ഹല്ലേലൂയ ശബ്ദം കേട്ട് നിൽക്കുന്ന ഈ ഹല്ലേലൂയ യോഹന്നാൻ, ദൈവത്തിന് സ്തോത്രം, കൊത്തിവലിക്കുന്ന കഴുകന്മാരും വിഷസർപ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പത്മോസ് ദ്വീപ്, ഈ പത്മോസ് ദ്വീപിന്റെ നടുവിൽ ഏകനായി നിൽക്കുന്ന ഈ വയോധികന് വേണ്ടി ആരിറങ്ങി ദൈവമക്കളെ? ഹല്ലേലൂയ നുകിയേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഏജൻസിയുടെ ശബ്ദ തരംഗങ്ങൾ ചെറുതല്ല. ഗ്ലോറിയിലൂടെ പെരുവെള്ളത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ശബ്ദങ്ങൾ തന്റെ കാതുകളിൽ അലയടിക്കുമ്പോൾ തിരുവചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഏകനായി നിൽക്കുന്ന യോഹന്നാന്റെ പുറകിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എന്തെന്ന് കാണുവാൻ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ ഗ്ലോറി ലോർഡ് അവിടെ കാണുന്നത് ഇങ്ങനെയാ, ആ സംസാരിച്ച നാഥം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുവാനായിട്ടിടയായതെന്താ, ഏഴ് പൊൻ നിലവിളക്കുകളും നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കിധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായി അവനെ കണ്ടു. ഇനിയും അവിടെ എഴുതിയിരിക്കുക, താഴേക്ക് നോക്കിക്കേ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമം ത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്ക് ഒത്തതുമായിരുന്നു. ആകട്ടെ, താഴേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ, പെരുവെള്ളത്തിനൊത്ത ഹല്ലേലൂയ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ ഇരച്ചിലുകളുടെ, ഏതിരച്ചിലുകൾ, ഏജൻസിയുടെ ഇരച്ചിലുകളുടെ മീതെ കേട്ടത് കൊണ്ടല്ലേ ഹല്ലേലൂയ താൻ പറയുന്നത് ഇത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഗ്ലോറി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് തള്ളിക്കയറുന്ന പ്രതിസന്ധിയുടെ നടുവിലും നോക്കിക്കേ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാ, എന്റെ ശബ്ദം അതിന്റെ മീതയാ. ഗ്ലോറി ലോർഡ്. എവിടെ തകരുമെന്ന് വിചാരിക്കുന്നു, ഈ പകൽ ആത്മാവ് പറയുകയാ, നീ തകരുകയല്ല, അതിന്റെ മീതെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ രാത്രി ചിലതിനെ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുക. ഈ രാത്രി ദൈവമക്കളെ എത്ര ശ്രേഷ്ഠനായ ദൈവം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ ഇതുവരെ കണ്ട യേശു അല്ല, ദൈവത്തിന് സ്തോത്രം. ആ പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇപ്പോൾ ദേ ജീവിച്ചിരിക്കുകയാ. യോഹന്നാനെ, നീ എന്റെ മാറോട് ചേർന്ന് കിടന്നവന, നീ ഹല്ലേലൂയ എന്റെ കൂടെ ഇരുന്നവന, ഞാൻ നിന്നെ ഹല്ലേലൂയ എന്റെ കൂടെ ഇരുത്തിയവന, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിച്ചവന, അടയാളങ്ങൾ കാണിച്ചവന, വീര്യപ്രവൃത്തികളൊക്കെ നീ കണ്ടവന, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ നിമിഷം നിന്റെ കൂടെ നിന്റെ സഹോദരങ്ങളോ ബന്ധങ്ങളോ ആരുമില്ലാതെ ഇരിക്കുമ്പോഴും നീ ഒന്ന് ഓർത്തോണം, നീ എന്റെ മാറോട് ചാരി ഇരുന്നവനല്ലേ. ഹല്ലേലൂയ. നീ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാലും ഞാൻ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാ. ഈ രാത്രി ഗ്ലോറി ലോർഡ്. അറമന രീഖപനഗടകസിയ. ദൈവമക്കളെ നാം സേവിക്കുന്ന ദൈവം. ഗ്ലോറി ലോർഡ്. ആർക്കും ഇറങ്ങി വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആർക്കും ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയാത്ത നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഈ രാത്രിയും നോർത്തേ, ഹൃദയത്തിന്റെ അകത്ത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ നമ്മളോട് സംസാരിക്കുകയാ. നമ്മുടെ ഹൃദയത്തിന്റെ യോർദാനുകളെ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിസന്ധികളെ, നമ്മുടെ ഹൃദയത്തിൽ നാം നേരിടുന്ന ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം, അതിന്റെ മീതെ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. മാൻ പേടകളെ പ്രസവിപ്പിക്കുന്ന ദൈവത്തിന്റെ
ശബ്ദം വനത്തിന് തോലുരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഓ റിഖമന ഘടകസിയ ഈ രാത്രിയും നമുക്ക് വേണ്ടി ധ്വനിക്കുകയാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്ലല്ലോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനീതി. ഈ രാത്രി ഗ്ലോറി ലോർഡ്, നീ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ഈ രാത്രി ഓർക്കുക, ഏത് ഏജൻസി ആണെങ്കിലും ഏത് യോർദാൻ നദിയാണെങ്കിലും ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ ഭക്തൻ അനുകൂല വെളിപ്പെടുന്ന രാത്രി എത്ര ഇത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ. ഈ രാത്രി നോക്കിക്കേ, എന്റെ കർത്താവ് പറയുകയാ, ദൈവത്തിന് സ്തോത്രം യോഹന്നാനെ, നീ പേടിക്കണ്ട. ഗ്ലോറി ലോർഡ്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നീ ഭയപ്പെടണ്ട. ഗ്ലോറി ലോർഡ് എന്ന് പറഞ്ഞാൽ അവൻ കണ്ടിട്ട് ഞാൻ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലേലൂയ്യ. ഞാൻ ആദ്യൻ മാത്രമല്ല, ഞാൻ അന്ത്യനുമാ. ഗ്ലോറി ലോർഡ്, ഞാൻ ക്രൂശിക്കപ്പെട്ടവൻ മാത്രമല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവന, ഞാൻ ഇന്നും ജീവിക്കുന്നവന്. അല്ലേലൂയ്യ, അല്ലേലൂയ്യ. ഈ ജീവിക്കുന്നവന്റെ ഹൃദയത്തിൽ ആദിയും അന്തവുമായ എന്റെ ഹൃദയത്തോട് യോഹന്നാനെ നീ മാറോട് ചേർന്നിരുന്നേ. ഗ്ലോറി ലോർഡ്, അതുകൊണ്ട് തന്നെ ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ഞാൻ നിന്നെ നടത്തുവാൻ ശക്തന. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ. സങ്കീർത്തനം 42-ാമത്തെ അധ്യായത്തിന്റെ യഥത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്നിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ, 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാ, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും ഞാൻ നിന്നെ ഓർക്കുന്നു. ഗ്ലോറി ലോർഡ്, എന്താ ഇതിന്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ആദ്യം തന്നെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഗ്ലോറി ലോർഡ്, സങ്കീർത്തനക്കാരൻ വ്യഥയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, വിഷാദിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളുടെ നടുവിൽ, ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ, വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാ, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഗ്ലോറി ലോർഡ്, അടുത്ത വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുക, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നോക്കിക്കേ, യോർദാൻ പ്രദേശത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, നന്മയെ നശിപ്പിക്കുന്ന യോർദാൻ, മരണകരമായ യോർദാൻ, ഇതിന്റെ നടുവിൽ ഞാൻ സങ്കടപ്പെടുകയാ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അടുത്തത് എഴുതിയിരിക്കുകയാ, ഹെർമോൻ പർവ്വതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ വിഷമിക്കുകയാ. എന്താ ഹെർമോൻ പർവ്വതം? ഹെർമോൻ പർവ്വതത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ അത് ഉയരം കൂടിയ പർവ്വതമാ. അവിടെ ഹല്ലേലൂയ പുള്ളി പുലികളുണ്ട്, അവിടെ കാട്ടുമൃഗങ്ങളുണ്ട്, അവിടെ കുറ്റിച്ചെടികളുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഹല്ലേലൂയ ഹെർമോന്യ മഞ്ഞ് ദൈവത്തിന് സ്തോത്രം ഉരുകി അത് എന്ത് ചെയ്യുകയാ? യോർദാനിലേക്ക് വന്നു പതിക്കുകയാ. ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെയുള്ള കൊടുമുടി ഏറി നിൽക്കുന്ന ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹെർമോന്യ പർവ്വതത്തിൽ വെച്ച് ഞാൻ സങ്കടപ്പെടുകയാ. ഈ കാട്ടുമൃഗങ്ങളുടെ നടുവിൽ, ഈ കുറ്റിച്ചെടികളുടെ നടുവിൽ, ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഭാരപ്പെടുകയാ. ഗ്ലോറി ലോർഡ്, മിസാർ മലയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അതിന് ഉയരം കുറവാ. ഹല്ലേലൂയ, ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്നു നിൽക്കുന്ന അനുഭവങ്ങളിലും ഞാൻ ഏറെ പ്രതിസന്ധി അനുഭവിക്കുകയാ, ഞാൻ ഒറ്റപ്പെടുകയാ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇതിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന വാക്ക് മറക്കണ്ട. യോർദാനിലും ഹെർമോൻ പർവ്വതങ്ങളിലും ഈ പകൽ ആത്മാവിനോട് ഹല്ലേലൂയ പറയാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നാം മനസ്സിലാക്കി ഹല്ലേലൂയ യോർദാൻ പ്രദേശം, ആ യോർദാൻ പ്രദേശത്ത് കുറിവാക്യം, ദൈവത്തിന് സ്തോത്രം, നാം വായിച്ചു എന്റെ കർത്താവ് എവിടെ വന്നു? ഹല്ലേലൂയ, യോർദാനിൽ സ്നാനമേൽക്കുവാൻ എന്റെ കർത്താവ് വന്നു. എന്റെ കർത്താവ് യോർദാനിൽ ഇറങ്ങി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാന്റെ അകത്ത്, മരണകരമായിരിക്കുന്ന യോർദാന്റെ നടുവിൽ എന്റെ കർത്താവ് ഇറങ്ങി നിൽക്കുകയാ. എന്തിന്? കർത്താവിന്റെ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ
നമുക്ക് മാതൃകയാകാൻ എന്റെ കർത്താവ് അവിടെ ഇറങ്ങി നിൽക്കുന്നു. ഗ്ലോറി ലോർഡ്. ഈ രാത്രി നോക്കണമേ, ആത്മാവ് നമ്മോട് സംസാരിക്കുകയാ. നമുക്ക് വലിയ പ്രതിസന്ധിയുള്ള നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ, ഗ്ലോറി ലോർഡ്, പ്രതിസന്ധിയായി നാം കാണുന്ന വിഷയങ്ങളുടെ നടുവിൽ ആരിറങ്ങി നിൽക്കും? ഈ പകൽ ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് നമുക്ക് മുന്നമേ ഇറങ്ങി നിൽക്കുന്നവന്. ഗ്ലോറി ലോർഡ്. ഇനിയും ഈ ഹല്ലേലൂയ യോർദാന്റെ നടുവിൽ എന്റെ കർത്താവ് ഇറങ്ങി നിൽക്കുന്നു എന്ന് വചനം വിളിച്ചു പറയുന്നു. ഇനിയും ഹല്ലേലൂയ സ്നാനം ഏറ്റ് ദൈവത്തിന് സ്തോത്രം കയറി വരുന്ന യേശു കർത്താവിന്റെ എടുക്കൽ. എന്തിന് സ്നാനം? കർത്താവിനോട് ചേരുവാൻ സ്നാനം. ആകട്ടെ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ദൈവവൈദ്യലെ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ നമ്മളോട് പറയുകയാ. എന്താണെന്നറിയാമോ? സ്വർഗം എന്റെ യേശു കർത്താവിന്റെ മീതെ തുറന്നു. ഹല്ലേലൂയ. ഇനിയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി നിന്നു. ഇനിയും സ്വർഗം തുറന്നു. യേശു കർത്താവിന്റെ ഹല്ലേലൂയ മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്നിട്ടൊരു ശബ്ദം. എന്താ? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഗ്ലോറി ലോർഡ്. ഈ യോർദാന്റെ നടുവിൽ ആത്മാവിനോട് പറയാൻ പറഞ്ഞു, ദൈവഹിതപ്രകാരം ഹല്ലേലൂയ എന്റെ കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ യോർദാനിൽ ഇറങ്ങുമ്പോൾ എന്റെ കർത്താവ് നമുക്ക് മാതൃകയാകാൻ ഈ യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ രാത്രി വചനം വിളിച്ചു പറയുകയാണ്, തന്റെ മീതെ സ്വർഗം തുറക്കുകയാ. ഗ്ലോറി ലോർഡ്. ഒറ്റയ്ക്കായിരുന്നോ യേശു? അല്ല, ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന യേശുവിന് വേണ്ടി ഗ്ലോറി ലോർഡ് സ്വർഗം മീതെ തുറക്കുന്നു. ഇനി പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. എന്നിട്ട് വിളിച്ചു പറയുകയാ, ദേ ഇവൻ എന്റെ പ്രിയ പുത്രന, ഹല്ലേലൂയ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോർദാൻ പ്രദേശത്തിരിക്കുന്ന ഹല്ലേലൂയ സങ്കീർത്തനക്കാരനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഗ്ലോറി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുകയാണ്, എന്തിനാ വിഷാദിക്കുന്നേ? യോർദാൻ പ്രദേശത്താണോ നീ വിഷാദിക്കുന്നത്? എന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിയത്. ഹല്ലേലൂയ ഇടമ, ഹല്ലേലൂയ, യോർദാനിലാണോ നീ സങ്കടപ്പെടുന്നത്? ഈ രാത്രി ആത്മാവ് പറയുകയാ, അതേ യോർദാന്റെ മീതെ സ്വർഗം തുറന്നതാ. അതേ യോർദാൻ, ദൈവത്തിന് സ്തോത്രം, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാൽച്ചവിട്ടുമ്പോൾ അതേ യോർദാൻ ഹല്ലേലൂയ മാറിയതാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിൽ അത് മാറുമോ? നിശ്ചയം മാറും. ഗ്ലോറി ലോർഡ്. എന്റെ കർത്താവ് സംസാരിക്കുമോ? ആ യോർദാന്റെ നടുവിലും എന്റെ ദൈവം സംസാരിക്കാൻ എന്റെ ദൈവം വിശ്വസ്തന. 114-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ സമുദ്രം കണ്ടു ഓടി, യോർദാൻ പിൻവാങ്ങി പോയി, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ ഹല്ലേലൂയ നീരുറവും ആക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ എന്റെ അപ്പൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ രാത്രി ഹല്ലേലൂയ എത്ര കൊടുമ്പിരി കൊത്തി നിൽക്കുന്ന വിഷയമാണെങ്കിലും നിന്റെ മുൻപിൽ നിന്നതിനെ ഓടിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ രാത്രി ചിലത് ഗ്രഹിക്കട്ടെ. ഗ്ലോറി ലോർഡ്. ചിലത് നിന്റെ മുൻപിൽ നിന്ന് ഓടി മാറാൻ എന്റെ ദൈവത്തിന് കഴിയും. ചിലത് ഓടി മാറ്റിക്കളയുവാൻ, ചിലതിനെ നീക്കിക്കളയാൻ എന്റെ കർത്താവിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി വിളിച്ചു പറയുകയാ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില പർവ്വതങ്ങളെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില യോർദാനുകളെ ഹല്ലേലൂയ എടുത്തു മാറ്റാൻ എന്റെ സർവശക്തിന് കഴിയും. ഹല്ലേലൂയ. ഭൂമി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുന്നെങ്കിൽ ഈ രാത്രി നിന്റെ മുൻപിൽ നിൽക്കുന്ന ഹല്ലേലൂയ യോർദാനോട് ആത്മാവ് വിളിച്ചു പറയുകയാ, ഏ യോർദാനെ നീ എന്നാ പിൻവാങ്ങുന്നേ? ഏ ഹല്ലേലൂയ പർവ്വതങ്ങളെ, നിങ്ങൾ എന്നാ മുട്ടാടുകളെ പോലെ ദൈവത്തിന് സ്തോത്രം തുള്ളുന്നത്? കാരണം എന്താ? എന്റെ ദൈവം അവിടെ ഇറങ്ങി. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാ, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന്, യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. നോക്കിക്കേ, ഹല്ലേലൂയ. യഹൂദ ആരാ? സ്തുതിക്കുന്നവനാ. സ്തുതിക്കുന്നവൻ എന്തായി മാറി? ദൈവത്തിന് വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. ഇത് കണ്ട് ദൈവത്തിന് സ്തോത്രം. മുന്നിൽ നിൽക്കുന്ന യോർദാൻ ഓടി. സ്തുതിക്കുന്നവനെ ജയിക്കാൻ കഴിയുന്ന ഒറ്റ ശക്തി ഇല്ല കേട്ടോ. ഈ രാത്രി മനസ്സിലാക്കുക, സ്തുതിക്കുന്നവനെ ജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഉലകത്തിലില്ല. ഈ രാത്രി നിന്റെ മുൻപിലുള്ള പ്രതിസന്ധിയെ കണ്ട്
കണ്ട് ആത്മാവിലൊന്ന് പോരാടാൻ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം, ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങിയ ഈ രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ്യ, എവിടുത്തെ സ്ട്രാറ്റജിയ നോക്കിക്കേ. ഹല്ലേലൂയ്യ, എരിഹോ കോട്ട മുൻപിൽ നിൽക്കുകയാ, എരിഹോ മതിലിന്റെ മുൻപിൽ പോയി കാഹളമൂതിയാ താഴെ വീഴുമെന്നുള്ളത് ഏത് യുദ്ധത്തിന്റെ ഹല്ലേലൂയ്യ രീതിയ. എന്നാൽ ഈ രാത്രി മനസ്സിലാകുന്നു, സ്തുതിക്കുന്നവന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ കരം, അല്ലെങ്കിൽ ആരാധിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാൽ ഈ രാത്രി വിശ്വസിക്കുന്ന ജനം ഹല്ലേലൂയ്യ, വിഷാദങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമെന്ന് ഈ രാത്രി ജനത തിരിച്ചറിയട്ടെ. നാമത്തിൽ ഈ രാത്രിയിലെ യോദ്ധാനികൾ പിൻവാങ്ങുന്ന രാത്രിയായി രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തില് ഈ രാത്രി ഭാരപ്പെടണ്ട. ഗ്ലോറി ലോർഡ്, എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുക, എന്റെ ആത്മാവേ ഹല്ലേലൂയ്യ, ദൈവത്തിന് എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും നോക്കിക്കേ, വചനത്തിന്റെ അകത്ത് നാം വായിച്ച ഒന്നാം ഭാഗം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ടാമതൊരു ഭാഗമുണ്ട്, ഇതേ സെയിം വാക്യം, ഗ്ലോറി രണ്ടാം ഭാഗം, ഹല്ലേലൂയ്യ, ഒരു ചെറിയ മാറ്റം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. എവിടെ കേട്ടു? ദൈവത്തിന് സ്തോത്രം, യേശു തന്റെ ശിഷ്യന്മാരുമായി, പത്രോസ്, യാക്കോബ്, യോഹന്നാനുമായി ദൈവത്തിന് സ്തോത്രം, മറുരൂപ മലയിലേക്ക് കയറി പോകുകയാ. മറുരൂപ മലയിൽ വെച്ച് കേട്ട ആ ശബ്ദമാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ്യ, ഇവന് ചെവി കൊടുപ്പിൻ. ദൈവമക്കളെ, ഹല്ലേലൂയ്യ, വേദപഠിതാക്കൾ പറയുന്നു ആ രണ്ടാമത്തെ ഹല്ലേലൂയ്യ ഭാഗം, ഈ വാക്യം ഏതും മലയാണെന്നറിയാമോ? ഹെർമോനിയ മലയിൽ വെച്ചായിരിക്കാം ഈ വാക്ക് പറയുന്നതെന്ന് വേദപഠിതാക്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വിഷയത്തിൽ, യോർദാന്റെ വിഷയത്തിൽ എന്റെ ദൈവം ഇറങ്ങിയോ? ഇറങ്ങിയില്ലേ? ഇറങ്ങി. ഗ്ലോറി ലോർഡ്, രണ്ടാമത്തെ വിഷയത്തിൽ എന്റെ ദൈവം ഇറങ്ങിയോ? ഇറങ്ങിയില്ലേ? ഗ്ലോറി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ആ കയറ്റം കയറാൻ എനിക്ക് കഴിവില്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം വലിയ ഹല്ലേലൂയ്യ. ഗ്ലോറി ലോർഡ്, ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു വന്ന ശിഷ്യന്മാരുമായി നോക്കിക്കേ, എന്റെ കർത്താവ് ശിഷ്യന്മാരുമായി ഈ മൂന്നുപേരെ വിളിച്ചുകൊണ്ട് പർവ്വതത്തിലേക്ക് കയറുകയാ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം, എന്റെ ബ്രദറിനോ ഹല്ലേലൂയ്യ, താൻ ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം, ആ ഭാഗത്ത് പറഞ്ഞപ്പോ എന്നെ ഒരു വാക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെയാ പറയാനായിട്ടിടയായത്, തന്റെ വാക്ക് ഞാൻ കടമെടുത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ വിചാരിച്ചു കാണും, ഇത്രയും മിനിസ്ട്രിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം പോയി, അനേക രോഗികൾ സൗഖ്യമായി, വിടുതൽ അനുഭവിച്ചു, ഇനിയും ഹല്ലേലൂയ്യ, ഇനിയും ഈ ഉയരത്തിലേക്ക് ഇനിയും കയറേണ്ട ആവശ്യമുണ്ടോ? ഇനി പിന്നത്തേതി പോയാ പോരെ എന്നൊക്കെ വിചാരിച്ചു കാണും. എന്തിനാ ഈ പർവ്വതം കയറുന്നേ എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷേ ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ്യ, യേശുവിന്റെ കൂടെ അവർ നടന്നു കയറുമ്പോൾ ക്ഷീണമുണ്ട്, പർവ്വതം കയറാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തിനെന്ന് അവർ അറിഞ്ഞുകൂടാ. ഗ്ലോറി ലോർഡ്, എന്തിന് ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും എന്തിനാ ഈ പർവ്വതം കയറുന്നതെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും. ഈ രാത്രി ഗ്ലോറി ലോർഡ്, പർവ്വതം കയറുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ്യ, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ്യ. എന്റെ കർത്താവ്, എനിക്ക് കഴിവില്ല, ഞാൻ ക്ഷീണിച്ചു, ഞാൻ തളർന്നു, ബാക്കിയുള്ളവർ അനുഭവിക്കാത്ത കഷ്ടതകളിൽ കൂടെ ഞാൻ കയറിപ്പോകുന്ന കർത്താവേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവ് പറയുകയാ, നിന്റെ വീതയും ഒരു സ്വർഗം തുറക്കാൻ പോകുകയാ. മറ്റാരും കേട്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് നീ കേൾക്കാനും നീ കാണാനും പോകുകയാ. ഈ രാത്രി മനസ്സിലാകുന്നു, യേശുവിന്റെ നാമത്തില് ഈ രാത്രി നീ പർവ്വതം കയറുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ രാത്രി ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം, എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കാണിച്ച് ചില പ്രതിസന്ധികളിൽ കൂടെ, അല്ലെങ്കിൽ ചില പർവ്വതങ്ങളിൽ കൂടെ ഈ രാത്രി നീ കയറുന്നുണ്ടെങ്കിൽ ഈ രാത്രി നീ വിശ്വസിക്ക്, അതിന്റെ അന്തം ഹല്ലേലൂയ്യ നിന്റെ വീഴ്ചയല്ല, അതിന്റെ അന്തം നിന്റെ പരാജയമല്ല, അതിന്റെ അന്തം മറ്റാരും കണ്ടിട്ടില്ലാത്ത എന്തോ നീ ഒന്ന് കാണാനുണ്ട്, മറ്റാരും കേട്ടിട്ടില്ലാത്ത എന്തോ നീ ഒന്ന് കേൾക്കാനുണ്ട്. ഈ രാത്രി കൃപ ലഭിച്ച ദൈവ മക്കൾ, ഊറാവാല ഘടകസിയാര, അന്തല പ്രബല ഘടകസിയ, അന്നതല ഘടക സുരാജൻ, ഓ നീ ബാബാ ബാബാ, യേശുവിന്റെ നാമത്തില് ഈ രാത്രി നിന്നെ ചിലത് കാണിക്കാൻ, ഈ രാത്രി നിന്നെ ചില കേൾപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതി എന്ന് ഈ രാത്രി ആത്മാവ് വിളിച്ചു പറയുകയാ. ഓ പർവ്വതങ്ങൾക്കായി, എന്റെ കർത്താവ് നമ്മളെ നടത്തുന്ന വഴികൾക്കായി ഈ രാത്രി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാ. ഗ്ലോറി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു പോയില്ലെങ്കിൽ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. അതേ പ്രതിസന്ധികളിൽ കൂടെ പിന്നത്തേതിൽ കടന്നു പോകുന്ന ജനത്തെ ഒന്ന് പുറത്തെടുക്കുവാൻ ഹല്ലേലൂയ്യ പലപ്പോഴും കഴിഞ്ഞെന്ന് വരികയില്ല. ഗ്ലോറി ലോർഡ്, ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ്യ പറയാറുണ്ട്. എന്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചുപോയതാ. ഗ്ലോറി ലോർഡ്, എന്റെ 13-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതാ. ഗ്ലോറി ലോർഡ്, അങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഏറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ കസിൻ സിസ്റ്ററിന്റെ പിതാവ് മരിക്കുവാനിടയായി. അപ്പൊ എന്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ഹല്ലേലൂയ്യ നീ പോയി സംസാരിക്കണം, നീ അവളെ ആശ്വസിപ്പിക്കണം. ഞാൻ ഓർത്ത് ഞാൻ എന്നെ ആശ്വസിപ്പിക്കാനാ? അന്ന് തീരെ ഹല്ലേലൂയ്യ ചെറുപ്പ സമയത്ത് എല്ലാവരും അവിടെ നിൽക്കുമ്പോ ഞാൻ എന്നെ ആശ്വസിപ്പിക്കണ്ടേ? പിന്നത്തേതിൽ എനിക്ക് കാര്യം മനസ്സിലായി. എന്താണെന്ന് അറിയാമോ? പിതാവില്ലാത്ത ദുഃഖം ഞാൻ അറിഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം, അതിന്റെ വേദന ഞാൻ അറിഞ്ഞതാ. അപ്പൊ തന്നെ അതിന്റെ ഒറ്റപ്പെടലും എനിക്ക് അറിയാം. ഗ്ലോറി ലോർഡ്, എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് സഹോദരിമാരുള്ളതുപോലെ തന്നെ ആ ഹല്ലേലൂയ്യ വീട്ടിലും ആ മോളും ഒരു അനിയത്തിയും അവളെ. ഹല്ലേലൂയ്യ ദൈവത്തിന് സ്തോത്രം. സഹോദരനില്ലാത്ത വേദന എന്തെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ്യ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ്യ, എന്നെ പോലെ ഒരു റൈറ്റ് കാൻഡിഡേറ്റ് മറ്റാരും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നുപോയ കഷ്ടതയിൽ അതിന്റെയകത്ത് നടത്തിയ ഒരു ദൈവം, ഇന്നും നടത്തുന്ന ദൈവം, ഇന്നും എന്നെ കരുതുന്ന ദൈവം ഈ രാത്രി മനസ്സിലാകുന്നു. ഗ്ലോറി ലോർഡ്, ഞാൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തമരമായി നടത്തുവാൻ ഹല്ലേലൂയ്യ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൻ കഴിയുന്നവന് ഈ രാത്രി ആത്മാവ് പറയുകയ, ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ ഈ രാത്രി മനസ്സിലാക്കണം, എന്തോ വ്യത്യസ്തമായത് എനിക്ക് നിന്നെ ഒന്ന് കാണിക്കാനുണ്ട്. ഈ രാത്രി ദൈവമക്കളെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ്യ, പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ്യ, 2 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായം 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വളരെ ഹല്ലേലൂയ്യ അർത്ഥസമ്പുഷ്ടമായി. എങ്കിലും ദൈവത്തിന് സ്തോത്രം, അത് മുഴുവനൊന്നും എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം. അപ്പോൾ ഹല്ലേലൂയ്യ താഴേക്ക് എഴുതിയിരിക്കുന്നു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദമതി ശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. നോക്കിക്കേ എന്നെ അവിടെ കണ്ടത്, നോക്കിക്കേ ശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. ആരുടെ ശബ്ദമായിരുന്നു? പിതാവായ ദൈവത്തിന്റെ ശബ്ദം. എന്തായിരുന്നു യേശു കർത്താവിന് കിട്ടിയത്? മാനവും തേജസ്സും അവിടെ ലഭിച്ചു. ഇനിയും അവിടെ എഴുതിയിരിക്കുകയാ, ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ നിർമ്മിത കഥകളല്ല പറയുന്നേ, ഞങ്ങൾ എന്നെ കണ്ടവരാന്നാ പറയുന്നേ, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. ഗ്ലോറി ലോർഡ്, ഞങ്ങൾ ചിലത് കണ്ടു. എന്താ പത്രോസേ, ഗ്ലോറി ലോർഡ് അവിടെ കയറിയപ്പോ നിനക്ക് ഹല്ലേലൂയ്യ കാര്യം പിടികിട്ടിയില്ല, പക്ഷേ ഹല്ലേലൂയ്യ പിന്നത്തേതിൽ നിന്റെ യാഥാരം കൊണ്ട് നീ ഒന്ന് പറയണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജനത്തെ ഉറപ്പിക്കുമ്പോ എന്റെ കൂടാരം ഇവിടെ പൊളിഞ്ഞു പോകാൻ പോകുകയാ, എങ്കിലും ഞാൻ ഒന്നറിയുന്നുണ്ട്, എന്നെ അറിയുന്നേ ഈ രാത്രി ഹദുനികടകസിയ. ഗ്ലോറി ലോർഡ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. ഈ രാത്രി മനസ്സിലാകുന്നു, യോർദാൻ പ്രദേശത്തും മിസാർ മലയിലും വെച്ച്, ഗ്ലോറി ലോർഡ്, ഹെർമോനിയ പർവ്വതത്ത് മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ രാത്രി ഓർക്കാൻ കാര്യമുണ്ടോ? ഈ രാത്രി ഹല്ലേലൂയ്യ ഓർക്കാൻ സംഗതികൾ ഉണ്ടോ? ഈ രാത്രി ഹല്ലേലൂയ്യ ചില മഞ്ഞുകൾ ഉരുകി, മഞ്ഞു മലകൾ ഉരുകി മാറുന്നത് പോലെ ഹല്ലേലൂയ്യ ചിലത് ഉരുകി മാറട്ടെ, ചിലത് നമ്മുടെ മുൻപിൽ നിന്ന് മാറട്ടെ. ഈ രാത്രി കയറിപ്പോകുന്ന കഷ്ടതകൾ ഹല്ലേലൂയ്യ അറിയാതെ അല്ല, ദൈവത്തിന്റെ ആത്മാവ് അറിഞ്ഞു. ഗ്ലോറി ലോർഡ്, നമ്മളെ പണിതെടുക്കുന്ന ദൈവമാ. ഒരിക്കലും എന്റെ കർത്താവ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ്യ, ഞാൻ ഇങ്ങനെ ഒരു കഥ വായിക്കുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ്യ, നയഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ ഹല്ലേലൂയ്യ ഒരു ഹല്ലേലൂയ്യ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, കയറ് കെട്ടിയതിന്റെ അപ്പുറം ഇപ്പുറം ഹല്ലേലൂയ്യ നടന്നുകൊണ്ട് നിൽക്കുന്ന ഹല്ലേലൂയ്യ ദൈവത്തിന് സ്തോത്രം ചാൾസ് ബ്ലോണ്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ്യ മുകളിൽ കൂടെ നടക്കുകയാ. നടന്നതിന് ശേഷം 2-ാമത് വീൽ ബാരോയും കൊണ്ട് പോകുകയാ. എന്നിട്ട് വീൽ ബാരോയും കൊണ്ട് പോയിട്ട് 2-ാമത് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് കയറിയിരിക്കാനായിട്ട്
എനിക്കിതിന്റെ അകത്ത് ഒരാളെ കയറ്റി ഇരുത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ക്രൗഡ് മുഴുവൻ ഹല്ലേലൂയ്യ ഒരുപോലെ ഉയർത്തു. ഓ, കൊണ്ടുപോകാൻ പറ്റും, അറിയാം, ഹല്ലേലൂയ്യ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിയുന്നു. അന്ന് നിങ്ങളുടെ ഒരാൾ വാ, മുഴുവൻ ജനവും നിശബ്ദമായി നിൽക്കുകയാ, എന്നാ കാര്യം? ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം, കാണാനൊക്കെ രസമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പേടിയ. അതിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം, രണ്ടു തലങ്ങളിൽ ഞാൻ കഥ വായിച്ചിട്ടുണ്ട്. ഒന്നൊരു കൊച്ചു കുഞ്ഞ് ഹല്ലേലൂയ്യ കയറുകയാ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞതിന്റെ മുകളിൽ കയറി. ഹല്ലേലൂയ്യ, അറ്റം, ദൈവത്തിന് സ്തോത്രം, ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ്യ, ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കുകയാ. നോക്കിക്കുക ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ്യ ഇതിന്റെ അകത്ത് നിന്ന് നമ്മളോട് ചിലത് പറഞ്ഞു തരികയാ കേട്ടോ. ഹല്ലേലൂയ്യ, കുഞ്ഞിന്റെ അടുക്കൽ അവസാനം ചോദിച്ചു, എങ്ങനെ മോനെ, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ, നീ എങ്ങനെയാ കയറി? ഹല്ലേലൂയ്യ, മറുപടിയുണ്ട്, അതെ, ആ നിൽക്കുന്നത് എന്റെ പിതാവാ. ഗ്ലോറി ലോർഡ്, എന്റെ പിതാവ് അതിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോ ഞാൻ താഴെ വീഴത്തില്ല. എന്റെ പിതാവാ എന്നെ പിടിച്ചിരിക്കുന്നത്. ഈ രാത്രി നോക്കിക്കേ, പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ കേൾക്കുമ്പോ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം, നീ ഭാരപ്പെടാനല്ല, അതിന്റെ മുകളിൽ കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ? ഗ്ലോറി ലോർഡ്, ആരുടെ ശബ്ദം? എന്റെ കർത്താവിന്റെ ശബ്ദം. പെരുവെള്ളത്തിന്റെ മീതെ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ആ ശബ്ദത്തിന്റെ വലിപ്പം എന്നാന്ന് ഈ രാത്രി ഒന്ന് ദൈവമക്കളെ. ഹല്ലേലൂയ്യ, അതിന്റെ മീതെ കേട്ട ശബ്ദം എന്റെ രക്ഷകന്റെ ശബ്ദമാകുക, എന്റെ ദൈവത്തിന്റെ ശബ്ദമാകുക. അവൻ എന്നെ വഴിയിൽ തള്ളിക്കളയുക ഈ രാത്രി. ഹല്ലേലൂയ്യ, പെരുവെള്ളങ്ങൾ നിന്നെ മുക്കിക്കളയത്തില്ല ഈ രാത്രി. ആത്മാവ് പറയുകയാ, ഹല്ലേലൂയ്യ, ചിലത് ബലപ്പെടുന്ന പകലാകട്ടെ. ആത്മാവ് ഹല്ലേലൂയ്യ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ എന്നോട് പറയുവാനായിട്ട് പറഞ്ഞു. നദീഹയം എന്ന് പറയുന്ന ഒരു മൃഗം 40-ാമത്തെ അധ്യായത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കയറി വരുമ്പോ എല്ലാ വാക്യങ്ങളും ഞാൻ എടുത്തു വായിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. 40-ാമത്തെ അധ്യായത്തിലേക്ക് കയറി വരുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നു, 15-ാമത്തെ വാക്യം മുതൽ താഴേക്ക് ഉള്ള ഭാഗത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ബൈബിളിൽ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ സ്പെഷ്യലായിട്ടുള്ള ക്രിയേഷൻ, സ്പെഷ്യലായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ നദീഹയം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ താഴേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയമുണ്ടല്ലോ. ഹല്ലേലൂയ്യ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിന് സ്തോത്രം എഴുതി വെച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന, ദൈവത്തിന് സ്തോത്രം, ഒരു ക്രിയേഷനായിട്ട് ഞാൻ ഹല്ലേലൂയ്യ വായിക്കുവാനായിട്ട് ഇടയായത്. എനിക്കൊന്ന് ESV ട്രാൻസ്ലേഷനിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അങ്ങനെയാ, നോക്കിക്കേ, ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയ. ഇനി അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യോർദാൻ അവന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. 23-ാമത്തെ വാക്യം, നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല, യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? നോക്കിക്കേ ദൈവമക്കളെ, ഹല്ലേലൂയ്യ, ഞാൻ ആരെ പോലെ ഉണ്ടാക്കിയ? നിന്നെ പോലെ ഉണ്ടാക്കിയ. നദീഹയം, ഗ്ലോറി ലോർഡ്, ഇയ്യോബ് വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയത്, അനേക ചോദ്യങ്ങൾ അവന് മുൻപിലുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഒക്കെ മുൻപിൽ ദൈവത്തിന് സ്തോത്രം, അനേക സംശയങ്ങളുടെ നടുവിൽ, എന്റെ ജീവിതത്തിന്റെ പാപം എത്ര, ഞാൻ എന്നാ ചെയ്തേ, ഹല്ലേലൂയ്യ, ഞാൻ അങ്ങേയൊന്ന് കണ്ടിരുന്നെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാമായിരുന്നു, എന്റെ വിഷയം ഞാനൊന്ന് തീർക്കാമായിരുന്നു, ഇതെല്ലാം പറഞ്ഞു 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 നിൽക്കുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം അവസാനം എഴുതി വെച്ചിരിക്കുകയാ. 35-ാമത്തെ അധ്യായത്തിലേക്ക് കയറി വരുമ്പോ, 31-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം, ഇയ്യോബ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല, പിന്നെ തന്നെ സ്നേഹിതനായ ഏലിഹോ സംസാരിച്ചു തുടങ്ങുകയാ. വാക്കുകളൊക്കെ കാഠിന്യമുള്ളതാ, കഠിനമാ, വേദനിക്കുന്നതാ, പക്ഷെ ഈ രാത്രി ഓർക്കണമേ, ഇയ്യോബ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോ ചുഴലിക്കാറ്റിൽ എന്റെ കർത്താവ് ഇറങ്ങി. ചുഴലിക്കാറ്റിൽ കർത്താവ് ഇറങ്ങിയിട്ട് ഇയ്യോബിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാ ഈ നദീഹയത്തെ കുറിച്ച്. നിനക്ക് നദീഹയത്തെ കുറിച്ച് അറിയാമോ? ആരതിന്റെ ശക്തി കൊടുത്തത്? ഹല്ലേലൂയ്യ, എന്നിങ്ങനെ അതിന്റെ അസ്ഥികളെ കുറിച്ച്, അതിന്റെ എല്ലുകളെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്ന 19-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ്യ, അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായ, ഹി ഈസ് ദ ചീഫ് ഓഫ് ദ വേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നിന്നെ പോലെ ഞാൻ ഉണ്ടാക്കിയ നദീഹയം, അത് നദി കവിഞ്ഞൊഴുകുമ്പോ അത് പേടിക്കുന്നില്ലെങ്കിൽ ആരെ പോലെ ഉണ്ടാക്കിയത്? നിന്നെ പോലെ എന്ന് പറഞ്ഞ നമ്മെ പോലെ ഉണ്ടാക്കിയ നദീഹയം പേടിക്കുന്നില്ലെങ്കിൽ ഈ രാത്രി
അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഊറ്റി തന്ന അരുമരക്ഷകം വിളിച്ചു പറയുകയാ, നീ പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം, നീ യോർദാൻ കാണുന്നതിന് മുന്നമേ ഞാൻ നിനക്ക് വേണ്ടി യോർദാനിൽ ഇറങ്ങിയതാ. നീ ഹെർമോൻ കാണുന്നതിന് മുന്നമേ ഞാൻ ആ ഹെർമോനിൽ വന്ന് കയറിയതാ. ഈ രാത്രി ആത്മാവ് പറയുകയാ, താഴ്വര കണ്ട് നീ പേടിക്കല്ലേ, വെള്ളം കണ്ട് നീ ഭയക്കല്ലേ, അത് നിന്റെ വായിലേക്ക് വരുന്നത് കണ്ടിട്ട്, അത് ചാടുന്നത് കണ്ടിട്ട് നീ പേടിക്കല്ല്, നദി കവിഞ്ഞൊഴുകുന്നത് കണ്ടിട്ട് നീ പേടിക്കല്ല്. ഈ രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ചിലത് അഭയം കൊള്ളുന്ന രാത്രിയായി രാത്രി മാറട്ടെ. എന്റെ ദൈവത്തിന് സകലതും കഴിയും. ഈ രാത്രി ദൈവത്തിന്റെ ജനമാത്മാവിൽ ഉണരുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടിടങ്ങളിലും ഒരുപോലെ തിരുവചനം വിളിച്ചു പറയുകയാ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഗ്ലോറി ലോർഡ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ തന്നോട് കൂടെ സകലത നൽകാതിരിക്കുമോ? എന്റെ കർത്താവ്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് മുന്നമേ എന്റെ കർത്താവ് ഹല്ലേലൂയ യോർദാനിൽ ഇറങ്ങിയെങ്കിൽ, നമുക്ക് മുന്നമേ എന്റെ കർത്താവ് ആ ഹെർമോൻ പർവ്വതത്തിൽ ഇറങ്ങിയെങ്കിൽ, അവിടെ വെച്ച് കേട്ട ദൈവശബ്ദം, ദൈവത്തിന് സ്തോത്രം, ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന വാക്കാണെങ്കിൽ, ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, എന്റെ കർത്താവ് നമുക്ക് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന, നമ്മുടെ ഹല്ലേലൂയ മൂത്ത സഹോദരന. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഹല്ലേലൂയ ഏത് കഷ്ടതയുടെ നടുവിലും എന്റെ കർത്താവ് അറിയാതെയല്ലോ. ഈ രാവിലെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പാട്ട് തന്നു, ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ലോകാന്ധകാരത്തൂടെ നീ സഞ്ചരിക്കുന്നിൻ, കാൽ വഴി തീടാതെ എന്റെ ഹല്ലേലൂയ കാത്തുകൊള്ളുന്ന ദൈവം. ഗ്ലോറി ലോർഡ്. പഴയ ഒരു പാട്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കാലു വഴുതുവാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലും കാലു വഴുതുവാൻ അനുവദിക്കാതെ എന്നെയും നിന്നേക്ക് നടത്തുവാൻ എന്റെ ദൈവ ശക്തന. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാ. ഈ രാത്രി ബലപ്പെടണം. എന്റെ കർത്താവ് അറിയാതെയല്ല, ഞാനൊരു യോർദാനിൽ ഇറങ്ങിയോ എന്റെ മീതെ സ്വർഗം തുറങ്ങും, ഞാൻ ഹല്ലേലൂയ ഒരു ഹെർമോൻ കൊടുപിടിയിലാണോ എന്റെ മീതെ സ്വർഗം കയറും തുറക്കും. ഗ്ലോറിയിലോട്. ഏത് കാട്ടുമൃഗങ്ങളുണ്ടോ എനിക്കിതിന്റെ അത് പേടിക്കേണ്ട കാര്യമില്ല, ഏത് കുറ്റിച്ചെടികളാണോ ഞാൻ ഇതിന്റെ നടുവിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ മീതെ സ്വർഗം തുറന്ന് സ്വർഗം എന്നോട് ഇടപെടുന്നുണ്ടെങ്കിൽ, എന്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നേ? ഈ രാത്രി ദൈവമക്കളെ, ആത്മാവ് സംസാരിക്കുകയാ. ഇന്നലെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എന്റെ മാതാവ് ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുക, അവിടെ നിൽക്കുന്ന എന്റെ കുഞ്ഞ് സൗഖ്യമില്ലാതെ അവൾ ഒരു സൈഡിൽ ഇരിക്കുക. ഞാനിങ്ങനെ ഉള്ളിൽ ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഞാൻ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാവിലെ മീറ്റിംഗ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു പാട്ട് തന്നു. ഇങ്ങനെയാ പാടിയത്. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തലയിലെ ഓരോ മുടിയും ഞാൻ എണ്ണി അറിഞ്ഞിരിക്കുക. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം. ഗ്ലോറി ലോർഡ്. സ്വർഗത്തിലെ പോലെ പൂവിലാക്കണമേ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ. ഹല്ലേലൂയ. ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കയാൽ, ഹല്ലേലൂയ, ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. അടുത്ത സ്റ്റാൻഡ് പാട്ട് എഴുതിയേക്കുക. ഹല്ലേലൂയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. ഈ രാത്രി നോക്കിക്കേ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഉണ്ട്, കഷ്ടതകൾ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുറ്റപ്പെടുത്താൻ ആളുകൾ കാണും, പ്രതിസന്ധികൾ കാണും, എങ്കിലും ഹല്ലേലൂയ, ഞാൻ വന്നിടുന്ന കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ. ഈ രാത്രി നോക്കുക ദൈവമക്കളെ, എന്റെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാ. എന്റെ തലയില് ഒരു മുടി താഴെ വീഴണമെങ്കിൽ ഹല്ലേലൂയ, അതെന്റെ അപ്പൻ അറിയാതെ അല്ല. ദൈവത്തിന് സ്തോത്രം. രാവിലെ മുടി ചീകി. ദൈവത്തിന് സ്തോത്രം. എത്ര എണ്ണം ഒഴിഞ്ഞു എനിക്ക് നിനക്ക് മറിഞ്ഞുകൂടാ. നോക്കിയില്ല, എവിടുത്തേതാന്ന് അറിയത്തില്ല. തലയിൽ ഇനി എത്ര എണ്ണം ഭാഗ്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഒഴിഞ്ഞതിന്റെ എണ്ണോ അറിയത്തില്ല. പക്ഷേ എന്റെ കർത്താവ് ഇതെല്ലാം നന്നായി എണ്ണിയിരിക്കുന്നത്. എത്ര നല്ല ദൈവത്തയ്യാ ഈ രാത്രി നമ്മൾ സേവിക്കുന്നത്. എന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ എന്നോട് പറയാനിടയായി, മോളെ, എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ ഇറങ്ങി നിന്ന് ഇന്നതാണ് എന്ന് പറയുമ്പോ അതിനോളം വലിയ ഭാഗ്യമെന്ന. ഊരൊരു താഴ്വരയിൽ കൂടെ നീ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഊരൊരു താഴ്വരയൊക്കെ ഉണ്ട്, പ്രതിസന്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. എത്ര വലിയ ദൈവം, എത്ര നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം. ഭാരപ്പെടണ മോളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭാരപ്പെടണ മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ മീതെ ഹല്ലേലൂയ സ്വർഗം തുറന്നതുപോലെ, എന്റെ കൂടെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ, ആ തേജസ് ഹല്ലേലൂയ എന്റെ ശിഷ്യന്മാർ കണ്ടതുപോലെ, ഈ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്നെ പണിയാന. ഈ രാത്രി തൃക്കരകളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. എന്നെ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, എന്നെ ഉയർത്തുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം. ഒരുപക്ഷെ ഈ പർവ്വതം ഞാൻ കയറുമ്പോൾ ആരും എന്റെ കൂടെ നടക്കാൻ കാണുകയില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ
പക്ഷേ അതിന്റെ അന്തം ഞാൻ വലിയതൊന്ന് കാണും. ഒരുപക്ഷെ ഈ ഓർത്താലിൽ ഞാൻ ഇറങ്ങുന്നത് എന്നെ കാണുവാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അല്ലേലൂയ കാണുന്നവർ മുഴുവൻ എന്നെ നോക്കി ഹല്ലേലൂയ നിന്ന വാക്കുകൾ വിളിച്ചു പറയായിരിക്കും. പക്ഷേ അതിന്റെ നടുവിലും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങും. ഈ രാത്രി ഹല്ലേലൂയ ആ നല്ല ദൈവത്തെ സേവിക്കാൻ ആത്മാവ് തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ എന്റെ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടച്ച് ദൈവത്തിന് സ്തോത്രം ആത്മാവേ. ഈ രാത്രി ദൈവത്തിന്റെ തിരുകൃപ ഞങ്ങളുടെ മേലൊന്ന് ചൊരിയണമേ, ആത്മാവ് സംസാരിക്കണമേ. അധുനി രഗനഗടകസിയ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ അല്ലേലൂയ, എന്റെ കർത്താവേ, ഞാൻ കടന്നുപോയ ശോധന, ഞാൻ കടന്നുപോയ വേദനകൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം. എന്നെ തകർക്കാൻ അല്ല കർത്താവേ, എന്നെ പണിയാനാ എന്റെ ദൈവമേ. യോർദാനിൽ ഇറങ്ങി നിന്ന എന്റെ അപ്പച്ചന്റെ അല്ലേലൂയ മുകളിൽ സ്വർഗം തുറന്ന് ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദവും, അല്ലേലൂയ ഹെർമോൻ പർവ്വതങ്ങളുടെ മുകളിൽ, അല്ലേലൂയ മർരൂബ മലയിൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ അല്ലേലൂയ ഇവന് ചെവി കൊടുപ്പേൻ എന്ന തിരുവചനവും, ദൈവത്തിന്റെ ആത്മാവെ ഈ പകൽ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. രഗമനഘടക തുനഘടക സിയാല അധുരിമനഘടക പ്രബാലക സിയാ. ഈ രാത്രി ദൈവമക്കളെ, വ്യക്തിക്ക് പ്രസക്തി ഇല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രസക്തി. വ്യക്തിയെ നോക്കിയിട്ട് കാര്യമില്ല, ആത്മാവാണ് വൻകാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ രാത്രി ഏത് പ്രതിസന്ധിയുടെ നടുവിലാണ് ഏൽപ്പിച്ചു കൊടുത്തേ പരിശുദ്ധാത്മാവ്. അല്ലേലൂയ ഈ രാത്രി നമ്മളോട് സംസാരിക്കട്ടെ. അധുന ഘടക രഗതുനി ഘടകം അസന്തര രാജഘടകം അന്തലേ രഗതുനിയ യേശുവിന്റെ നാമത്തിൽ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. അല്ലേലൂയ വെട്ടിപ്പുളക്കുന്ന, അല്ലേലൂയ താങ്ങുവാൻ കഴിയാത്തതുപോലെ വെട്ടിപ്പുളക്കുന്ന ഒരു വേദന. ദൈവത്തിന് സ്തോത്രം, തലയ്ക്കകത്ത് അതിന്റെ അല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് തലയുടെ അല്ലേലൂയ മുകളിലും അത് ആ കണ്ണിന്റെ അല്ലേലൂയ താഴ്ഭാഗം വരെ ഒരു വട്ടം വരച്ചാൽ എത്ര ഭാഗമോ അത്രയും ഭാഗം ഗ്ലോറി ലോർഡ് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇതിന്റെ അകത്തുണ്ട്. ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ മേലെ സൗഖ്യം വ്യാപരിക്കും യേശുവിന്റെ നാമത്തിൽ. ജുഡമനഘടക സിയാര അന്തുരി പ്രബൽകമാനിയ ഈര പ്രഭാരഹസിയാന യേശുവിന്റെ നാമത്തിൽ. ഭയത്തോടെ ദൈവത്തിന് സ്തോത്രം മുമ്പോട്ട് നോക്കി നിൽക്കുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ഈ രാത്രി യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. യേശുവെ സംസാരിക്കണമേ. ആര്യ ജനഘടകസിയ അന്ധ പ്രമന ഘടകസി അസൂരകൽ കമാന ഘടകസി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആത്മാവേ അങ്ങ് സംസാരിക്കണം. ഗ്ലോറി ലോർഡ്. ഊരി കമാന ജന ധീരം ധനം ജനം ധരാതി ഘടകം യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആത്മാവനോട് ഇങ്ങനെ പറയാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ. അല്ലേലൂയ മോൻസി എന്ന ഡിവൈസിലുള്ള കർത്താവിന്റെ ദാസനോട് ആത്മാവ് ഇങ്ങനെയാ സംസാരിക്കുന്നത്. അല്ലേലൂയ വളരെ ദൂരം, അല്ലേലൂയ എനിക്ക് നിന്നെ കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലേലൂയ അനേകർക്ക് പകർന്നു കൊടുക്ക, ഞാൻ നിന്റെ കരത്തിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. അല്ലേലൂയ ആത്മാവിനോട് പറയുന്നു ഒരു ഏലിഹൂ ദൈവത്തിന് ഒരു അല്ലേലൂയ ഏലിയാവ് യേഹൂവിനെ അഭിഷേകം ചെയ്തതുപോലെ, യേഹൂവിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനോട് പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഏലിശയെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം ഏലിയാവിനോട് പറഞ്ഞതുപോലെ, ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ചിലതിന്റെ മേൽ ചിലത് പകരാൻ ആത്മാവ് ഈ നാളുകളിൽ കണ്ടിരിക്കുക. അങ്ങയുടെ കരത്തിൽ ചില സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കർത്താവ് കരത്തിൽ തന്നിരിക്കുന്നത് എന്നെ ആത്മാവ് കാണിക്കുകയാ. ഇത് ഹല്ലേലൂയ ചെന്ന് ഹല്ലേലൂയ ചിലരുടെ കരത്തിൽ കൊടുക്കുന്നത് പോലെ ഒരു വലിയ ശുശ്രൂഷ ഞങ്ങളുടെ മുൻപിലുണ്ട്, ഒരു വലിയ യാത്ര മുൻപിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഒരു വലിയ ദൂരം അങ്ങക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അധുനി ഘടക പ്രബൽകമാന ഘടകസി ആത്മാവിനോട് പറയുന്നു തീയുടെ ഹല്ലേലൂയ അഭിഷേകം തീയിറങ്ങി നിൽക്കുന്നത് പോലെ സാന്നിധ്യം അങ്ങയുടെ ശുശ്രൂഷയിൽ, ഹല്ലേലൂയ ദൈവസഭയിൽ ഇറങ്ങി നിൽക്കുന്നത് ആത്മാവ് കാണിക്കുകയാ. ഹല്ലേലൂയ മുട്ടോളമല്ല രയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മതലം ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ ആലയത്തിൽ ഞാൻ ഇറക്കുന്ന ദൈവം ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ആരാധനയ്ക്കകത്ത് വലിയ ദൈവശക്തി വ്യാപരിക്കുന്നത് ആത്മാവ് കാണിക്കുകയാ. അതിനെ രകൽ കമാന ഘടകസി പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു അതനരകന ഘടകസിയ. അല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഈ നദി ചെല്ലുന്ന ഇടത്തൊക്കെയും അല്ലേലൂയ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്നത് പോലെ, അല്ലേലൂയ ചിലത് ജീവിക്കുന്നത് പോലെ, ആത്മാവ് ചിലതിനെ ജീവിപ്പിക്കുന്ന തലങ്ങളിലേക്ക്
ചിലത് ചലിക്കുന്ന തലങ്ങളിലേക്ക് ആത്മാവിന്റെ കരം വെളിപ്പെടുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാസനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതുനിരാജം ജാതകമനം അതുനിയ രഹസ്യാന യേശുവിന്റെ നാമത്തിൽ ഗ്ലോറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഗ്ലോറിയ എന്നൊരു പേരെന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുക. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ആരാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഇതിന്റെ അകത്ത് ഉണ്ടോന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അല്ലെങ്കിൽ ആ ഡിവൈസിൽ പേര് ഞാൻ ഞാൻ നോക്കിയില്ല. പക്ഷെ ആത്മാവിനോട് പറയുന്നു, ഒരു ഗ്ലോറിയ എന്നൊരു പേരുമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഒരു ഗ്ലോറിയയുടെ മേൽ ദൈവത്തിന്റെ കര ശക്തമായി ഇറങ്ങുന്നതിനെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില നിരാശകളെ ആത്മാവ് പൊട്ടിച്ചു കളയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി കാണിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ കരത്തിൽ എന്തോണ്ട് ഗ്ലോറിയിലോട് ഒരല്പം എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. ഗ്ലോറിയിലോട് എന്ന് പറഞ്ഞവളോട് ഹല്ലേലൂയ വചനം എഴുതി വെച്ചിരിക്കുക. പാത്രങ്ങൾ കുറവാകരുത്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. കരുതിക്കൊണ്ട് വേണം ദൈവത്തിന് സ്തോത്രം നോക്കിക്കേ. ഹല്ലേലൂയ ആ പാത്രങ്ങൾ മുഴുവൻ എന്റെ ദൈവം നിറച്ചെങ്കിൽ ആത്മാവ് ഒരു വലിയ ശുശ്രൂഷ പരിശുദ്ധാത്മ കുടുംബത്തെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിന്റെ അകത്ത് അനേക ഒഴിഞ്ഞ പാത്രങ്ങൾ കയറി വരും. അനേക പാത്രങ്ങളെ ആത്മാവ് ഇതിന്റെ അകത്ത് നിറയ്ക്കും. ഗ്ലോറിയിലോട് കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരും. ആത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ പാത്രങ്ങളെ നിറയ്ക്കുവാനുള്ളത് ദൈവത്തിന്റെ ആത്മാവ് കരത്തി തരും. പാത്രങ്ങൾ നിറയും കേട്ടോ, നിറഞ്ഞ് കവിയും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ അത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒന്നൊന്നിലേക്ക് എന്നതുപോലെ അനേകരുടെ ഇടങ്ങളിലേക്ക് ഈ ഹല്ലേലൂയ ശുശ്രൂഷ ആത്മാവ് കൊണ്ടെത്തിക്കും. അനേകര് പണിയപ്പെടും. അനേകർ നുറുക്കപ്പെട്ട് നുറുങ്ങിയിരിക്കുന്ന അനേക ഹൃദയങ്ങൾ പണിയപ്പെടുന്ന കാലഘട്ടങ്ങളാക്കി ആത്മാവിനെ മാറ്റും. ഹല്ലേലൂയ ഇതൊരു ചുട്ടക്കമ. ആത്മാവിനോട് പറയുന്നു, ഇനിയും അധികം ചെയ്യാനുണ്ട്, ഇനിയും അധികം ചെയ്യാനുണ്ട്. ആത്മാവിനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ ഓർഫണേജ് പോലെ ഹല്ലേലൂയ അങ്ങനെയുള്ള ചില കണക്ഷൻസ് നിങ്ങളുടെ മുൻപിൽ ഒരുങ്ങും. ദൈവത്തിന് സ്തോത്രം. അത് പ്രാർത്ഥനയിലായിരിക്കട്ടെ. ദൈവത്തിന്റെ കരം അതിനു വേണ്ടി അനുകൂലമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ചില ആശകൾ അവൻ നിറവേറ്റി തരുന്ന ദൈവമെന്നും ആത്മാവ് ആലോചന കൈ മാറുന്നു. ഹല്ലേലൂയ. തിരം ജനം ജനഘടകസിയ ആരവന ഘടകസിയ. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ചില സ്കിൻ ഡിസീസുകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അഴിയുന്ന രാത്രിയാകട്ടെ. എനിക്കറിഞ്ഞുകൂടാ ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തെ. ചിലതിലെ മേൽ സൗഖ്യങ്ങൾ വ്യാപരിക്കും ഈ രാത്രി ഒന്ന് പറഞ്ഞേ. അപ്പച്ച ഹല്ലേലൂയ, എനിക്ക് കർത്താവേ കഴിവില്ല, എനിക്ക് അറിവില്ല. ഈ രാത്രി നിങ്ങൾ കാണണം. എന്റെ ഈ അപ്പച്ച നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ്. എന്റെ ഈ അപ്പന്റെ കരം നിങ്ങളുടെ മേൽ നീട്ടപ്പെടുന്നത് നിങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാത്തത് എന്റെ കർത്താവെ ഈ രാത്രി അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ ഈ രാത്രി അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. രീഗം പരക ചുനഘടകസിയ അറമന ഘടക തിരഘടകസി. ഈ രാത്രി ആത്മസാന്നിധ്യം വെളിപ്പെടണമേ. ഉച്ചതൊട്ടുള്ളങ്കാൽ വരെ ഈ രാത്രി കർത്താവെ വിടുതലുകൾ വ്യാപരിക്കട്ടെ. അല്ലറിയ പുറവുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ കട്ടുകഴപ്പ് പോലെ മുഴുവൻ പുറത്തേക്കും കട്ടുകഴക്കുന്ന ഈ അനുഭവങ്ങൾ നേരെ ഇരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചാരണമെന്ന് തോന്നും. അല്ലറിയ ചാരിയിരിക്കുമ്പോ അല്പം കഴിയുമ്പോ അല്ലറിയ കിടക്കണമെന്ന് തോന്നും. അങ്ങനെ കഴപ്പ് അനുഭവിക്കുന്ന ഒരു ഹല്ലേലൂയ വിഷയം ആത്മാവ് ഈ രാത്രി കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഈ രാത്രി ആ കെട്ടിനെ പരിശുദ്ധാത്മാവ് അഴിക്കാൻ വിശ്വസ്തന. ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രി ചില സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, ചില വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തെ ഈ രാത്രി കാലം പരിശുദ്ധാത്മാവിടുന്ന് ആശീർവദിക്കണമേ. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അങ്ങയുടെ ജനം കാണുവാൻ ആത്മാവ് ഇടയാക്കണമേ. അൻ എക്സ്ട്രാ മൈൽ കർത്താവേ, അൻ എക്സ്ട്രാ മൈൽ എന്റെ കർത്താവെ. ഞങ്ങളുടെ ജനം കർത്താവെ ഈ എളിവൻ ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് അപ്പന് വേണ്ടി ഓടാൻ എന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. ഒരു എക്സ്ട്രാ മൈൽ, ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ വാക്ക്, ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തരിക. അൻ എക്സ്ട്രാ മൈൽ, ഗ്ലോറി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് ചലിച്ചതിനായി നന്ദി കർത്താവെ. ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, അരമനഘടക സിയാര പ്രമാനിയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഒരു യോർദാൻ പ്രദേശം, ഒരു ഹെർമോന്യ മല. കർത്താവേ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ഓർക്കുകയാ, അങ്ങയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഓർക്കുകയാ.
അങ്ങയുടെ കൃപയെ കുറിച്ച് ഓർക്കുകയാ. എന്റെ ആത്മാവേദി വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ ഇനിയും അങ്ങയെ സ്തുതിക്കും. ഗ്ലോറി ലോർഡ്. കർത്താവേ, വീണ്ടും അപ്പന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോ എന്റെ കർത്താവേ അങ്ങറിയാത്തത് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. എന്റെ കർത്താവേ അങ്ങറിയാത്ത ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. എന്റെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ മാറ്റിയെടുക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. ഞങ്ങളെ പണിതെടുക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. ഞങ്ങളെ ഉയർത്തുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. ഞങ്ങളെ കരുതുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. കൃപയുടെ കരം നീട്ടുന്നതിനായി നന്ദി. നന്മയ്ക്കായിട്ടൊരടയാളം ആത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മീറ്റിങ്ങിനെ സ്വർഗം ആശീർവദിക്കും. കർത്തദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് ഹല്ലേലൂയ, ദൈവജനത്തെ കർത്താവ് മാനിക്കും. അങ്ങിൽ പ്രത്യാശയുള്ളവരായി കർത്താവ് നിലനിൽക്കുവാൻ ആത്മാവിടയാക്കും. മുഴുമഹത്വവും എന്റെ ത്രിയേക ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അടിയൻ അങ്ങിൽ മറയുന്നു. ഉപയോഗിച്ചനായ സ്തോത്രം. മുഴുമഹത്വവും ത്രിയേക ദൈവത്തിന്, യേശുവിന്റെ നാമത്തിൽ തൻ. അമേൻ, അമേൻ, അമേൻ. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ, കുടുംബം, ദൈവജനത്തോട് പ്രത്യേക നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. യോർദാനുണ്ടോ? ഒരു കർത്താവുണ്ട്. ഹെർമോനുണ്ടോ? ഒരു കർത്താവുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായെങ്കിൽ, ഗ്ലോറി ലോർഡ്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷകനുണ്ട്. ഭാരപ്പെടണ്ട, ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തോടും ഹല്ലേലൂയ ദൈവജനത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.